ജൂൺ 4 മോഡി പാർട്ടിക്ക് കിട്ടാൻ പോകുന്നത് മാക്സിമം 200 അഥവാ 220 സീറ്റുകൾ. NDA സഖ്യത്തിന് കിട്ടാൻ പോകുന്ന 270 സീറ്റുകൾ. താഴോട്ട് പോകും, താഴോട്ട് പോകും. ഇത്തരണത്തില് ഈ അവസ്ഥയില് മോശം പ്രകടനം NDA സഖ്യം കാഴ്ചവെച്ചാൽ നരേന്ദ്രമോദിയുടെ അവസ്ഥ ലോകചരിത്രം വീണ്ടും ആവർത്തിക്കും. എല്ലാ സ്വേച്ഛാധിപതികൾക്കും കിട്ടിയ എന്താ കൈവിലങ്ങുകൾ, അതിൽ നാട്ടുകാർ കൊടുക്കുന്ന ശവപ്പെട്ടികൾ, അത് തന്നെയാണ് നിങ്ങൾക്കും വിധിച്ചിട്ടുള്ളത്. ജൂൺ 4 BJP പതനം. 400 സീറ്റും 300 സീറ്റും ഒന്നും കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ പരിണിത ഫലം പ്രധാനമായിട്ട് ഏശുന്നത് വേറെ ആർക്കുമല്ല, നരേന്ദ്രമോദിക്ക് തന്നെ. വളരെ യാദൃച്ഛികമായിട്ട് ഇന്ത്യ എന്നാൽ താനാണ്, മോദി എന്നാൽ ഇന്ത്യയാണ്. ഇപ്പോഴും അദ്ദേഹം സ്ഥിരമായിട്ട് പറയുന്നത് മോഡി കാ സർക്കാർ, മോഡി കാ ഗ്യാരണ്ടി. അവിടെ വേറെ ആർക്കും സ്ഥാനമില്ല. അതിൽ പരം ഒരു തെളിവ് വേണ്ടല്ലോ, സ്വേച്ഛാധിപതി എന്നുള്ള ഡെസിഗ്നേഷൻ ആ മുദ്ര പതിപ്പിച്ചു കൊടുക്കാൻ. അങ്ങനെയുള്ള സ്വേച്ഛാധിപതികൾ അവരുടെ എല്ലാവരുടെ അവസാനം എവിടെയായിരിക്കും എന്നറിയാമോ? ഇത് കൈവലങ്ങുകൾ. അവസാനം ശവപ്പെട്ടിയിൽ കയറ്റും, അതാണ് ഉണ്ടാക്കുക ചിലപ്പോൾ നാട്ടുകാർ കൂടിയിട്ട്. 2024 തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന NDA സഖ്യം, അതിന്റെ ഭാവി പ്രവചിച്ചിട്ടുള്ളത് സാധാരണക്കാരനല്ല, സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. ഇന്ത്യയിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരിൽ അഗ്രിമസ്ഥാനത്ത് നിൽക്കുന്ന ചില ആൾക്കാരുണ്ട്. നമ്മുടെ മൻമോഹൻ സിംഗിനെ പോലുള്ള ആളുകൾ അതിലൊന്നാണ് പരകാല പ്രഭാകർ. നമ്മളുടെ ഇവിടുത്തെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവാണ് അദ്ദേഹം. BJPക്ക് മാക്സിമം കിട്ടാൻ പോകുന്നത് 220 സീറ്റ്, 200 മുതൽ 220 സീറ്റ്. NDA സഖ്യം, മൊത്തത്തിൽ NDA സഖ്യം 270 സീറ്റിന്റെ താഴെ പോകും. ദി വയർ എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു മാധ്യമ സ്ഥാപനമുണ്ട്, കരൺ ഥാപ്പർ. അവർ തമാശ പറയുന്നവരല്ല, വെറുതെ അഭ്യൂഹങ്ങൾ വെച്ച് കാര്യങ്ങൾ പറയുന്നവരല്ല. കരൺ ഥാപ്പർ അദ്ദേഹത്തിന് കൊടുത്ത ഇന്റർവ്യൂവിലാണിത് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ മോശം പ്രകടനം കാഴ്ചവെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്വേച്ഛാധിപതികളും അവസാന ചന്ദ്രത്തുനിന്ന് നാട്ടുകാരുടെ ഒരുക്കുന്ന ശവപ്പെട്ടിയിലായിരിക്കും, അല്ലെങ്കിൽ കൈവലങ്ങുകളായിരിക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ ഇവര് തെരഞ്ഞെടുപ്പിൽ ഹിന്ദുത്വ പ്രചാരണമാണ് നടത്തിയത്. അത് BJPക്ക് ഒരു കാരണവശാലും സഹായകമാവില്ല. BJP പ്രതീക്ഷിച്ചതുപോലുള്ള ഒരു വേർതിരിവ് BJPയുടെ പക്ഷത്ത് സർവ ഹിന്ദുക്കളും മുസ്ലിങ്ങളൊക്കെ വേറെ പക്ഷത്ത്, എല്ലാ മുസ്ലിങ്ങളും എല്ലാ ഹിന്ദുക്കളും ഈ പക്ഷത്ത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു ഇലക്ഷന്റെ തന്നെ ആവശ്യമില്ലല്ലോ. 10-80% വോട്ട് BJPക്കല്ലേ കിട്ടുക, BJP മോദിക്കല്ലേ കിട്ടുക. അപ്പൊ BJP ഇല്ലല്ലോ, മോദിയല്ലേ ഉള്ളൂ. പക്ഷെ ആ ഒരു വേർതിരിവ് രാമക്ഷേത്രം മുഖേന ജനങ്ങളിൽ ഉണ്ടാക്കാൻ ഇയാൾ കഴിഞ്ഞിട്ടില്ല. ചെറിയൊരു ഉദാഹരണം നമുക്കിവിടെ നമ്മുടെ നാട്ടിലറിയാം. അയ്യപ്പക്ഷേത്രത്തിലെ
യുവതീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായ സമരങ്ങളും കാര്യങ്ങളും അനേകം ആൾക്കാർ പങ്കെടുത്തു, അനേകം 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 ആൾക്കാർ പങ്കെടുത്തു. പക്ഷേ അതും പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ നിന്നപ്പോൾ എന്തായി? ഒരു സീറ്റ് പോലും കിട്ടിയില്ല. വട്ടപൂജയായിരുന്നു. പത്തനംതിട്ടയിലേക്ക് വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണെന്ന് ബി ജെ പി പ്രസിഡന്റ് സുരേന്ദ്രൻ അവിടെ നിന്നത്. ഹാൻസ് അതേ അനുഭവം തന്നെ അവിടെ ഉണ്ടാകുക. രാമക്ഷേത്രം എല്ലാവർക്കും ഇഷ്ടമാണ്, ശ്രീരാമക്ഷേത്രം എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ അയോധ്യയിലെ ശ്രീരാമന്റെ ക്ഷേത്രം എന്ന് പറയുമ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതല്ല. കാരണം അത് ഉണ്ടാക്കി വെച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം, മസ്ജിദ് പൊളിച്ച് അതിൻ്റെ നെഞ്ചത്താണ് ഉണ്ടാക്കി വെച്ചത്. രണ്ടാമത് അത് ഉണ്ടാക്കി വെച്ചതിന്റെ പുറകില് ചില ഗൂഢ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. എന്താണ്? വോട്ട് വോട്ട് തട്ടുക. അത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലെ ഹിന്ദുത്വ പ്രചാരണം അത് ബി ജെ പിക്ക് ഒരിക്കലും സഹായമാവില്ല. കഴിഞ്ഞ പ്രാവശ്യവും അതിന് മുൻപിലും നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു അരാജകത്വത്തിന്റെ ഭൂമികയിലേക്ക് ഭരണം തള്ളിവിടപ്പെടുകയാണ് ചെയ്തത് കോൺഗ്രസിന്റെ ഭരണം. ആരാ നിങ്ങളുടെ നേതാവ്, എന്താ നിങ്ങളുടെ പരിപാടി എന്ന് ചോദിച്ചാൽ ഒരു അക്ഷരം പറയാൻ കഴിയാത്ത രീതിയിൽ കോൺഗ്രസ് അങ്ങനെ ആയിപ്പോയി, മറ്റുള്ള കക്ഷികളും അങ്ങനെ ആയിപ്പോയി. എല്ലാം ചൂലിൻ്റെ ഈർക്കിളി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറിക്കെടുക്കുന്നു. ആ സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് വലിയ വലിയ വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് പാർലമെന്റ് മന്ദിരത്തിനെ നമസ്കരിച്ച് എന്റെ വേദം ഭരണഘടനയാണെന്ന് പറഞ്ഞ് നമ്മൾ പലതും പ്രതീക്ഷിച്ചു, വളരെ വലിയ വലിയ രീതിയിൽ പ്രതീക്ഷിച്ചു. അങ്ങനെയാണ് വോട്ട് കൊടുത്തതും അധികാരത്തിൽ കയറിയതും രണ്ടാമത് അധികാരത്തിൽ കയറിയതും. പക്ഷേ രണ്ടാമത് അധികാരത്തിൽ കയറിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള പുറത്ത് കാണുന്ന പത്തിയല്ല അകത്ത് കാണുന്ന കത്തി എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ബി ഡി എസ് അവർക്ക് വിഭാവനം ചെയ്യുന്ന ഹിന്ദുത്വ രാഷ്ട്രം, അവിടെ മറ്റാർക്കും സ്ഥാനമില്ല, അവരെല്ലാം പാർശ്വവൽക്കരിക്കപ്പെടണം. ഭാരതത്തിന്റെ യജമാനത്വം ഹിന്ദുക്കൾക്കായിരിക്കണം, ഹിന്ദുത്വവാദികൾക്കായിരിക്കണം. അതായിരുന്നു ലക്ഷ്യം, അത് മാത്രമായിരുന്നു ലക്ഷ്യം. മാധവ് സദാശിവ ഗോൾവാൾക്കർ പറഞ്ഞിട്ടുള്ള ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കള് അത് അതേപോലെ തന്നെ ഏറ്റെടുത്ത് അതിനെ സാക്ഷാത്കരിക്കുക, ആഭ്യന്തര ശത്രുക്കളെ ഇല്ലാതാക്കുക. മുസ്ലിങ്ങള്, ക്രിസ്ത്യാനികള്, കമ്മ്യൂണിസ്റ്റുകാര്, അതിനുള്ള ശ്രമം മാത്രമായിരുന്നു പിന്നീട് നടത്തിയെന്ന് മനസ്സിലായി. RSSന്റെ 100-ാം വാർഷിക ദിനം അടുത്ത വർഷം 25-ാം ആണ്ട് 2025-ാം ആണ്ടില് ഇതിനൊരു ഹിന്ദു രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കണം. ആ ഒരു ലക്ഷ്യം, ആ ഒരേ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ മുന്നേറ്റങ്ങളെന്ന് എല്ലാവർക്കും മനസ്സിലായി. ആയതുകൊണ്ട് തന്നെ 2014 മുതൽ ബി ജെ പി കിട്ടിയ അധിക വോട്ടുകൾ തീവ്ര ഹിന്ദുത്വ വോട്ടുകൾ, ആ വോട്ടുകളാണെന്ന് ബി ജെ പിയിലെ ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകർ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ. എന്നാൽ 2014 ബി ജെ പി വിജയത്തിലും പിന്നീട് 2019 തുടർച്ചയിലും പ്രതിഫലിച്ചത് ഹിന്ദുത്വയുടെ സ്വാധീനം മാത്രമല്ല, അവിടെ അഴിമതിക്കെതിരായിട്ടുള്ള വികാരം, കള്ളപ്പണത്തിനെതിരെയുള്ള വികാരം. 2019 ബാലാക്കോട്ട് ശക്തമായിട്ട് തിരിച്ചടിക്കാൻ ശേഷിയുള്ള എന്ന വീര പരിവേഷം സ്വയം ഉണ്ടാക്കി വെച്ചത് പുൽവാമ. അയ്യോ, നമ്മുടെ അയൽ രാഷ്ട്രങ്ങൾ, പടോസി ആത്മീയ ലോക് ആത്തേഹേ, സൂക്ഷിക്കണം, ഇതുവരെയുള്ള പോലെയല്ല. ശക്തമായിട്ടുള്ള തിരിച്ചടി കൊടുക്കാൻ ശേഷിയുള്ള വീരശൂര പരാക്രമിത്വമുള്ള എന്നുള്ളൊരു ധാരണ, ഒരു ബോധം ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞതുകൊണ്ട് അത് പരസ്യങ്ങളിലൂടെയും ഓൺലൈൻ മീഡിയകളിലൂടെയൊക്കെയാണ് ഉണ്ടാക്കി കൊടുത്തത്. അതിൻ്റെ സത്യവാസ്തവ യാഥാർത്ഥ്യ സ്ഥിതി എന്താണെന്ന് ആൾക്കാർ മനസ്സിലാക്കി വരികയാണ്. എല്ലാം ഡെക്കറേഷൻ മാത്രം. 2019 തെരഞ്ഞെടുപ്പിന് ശേഷം ഉയർന്നു വരുന്ന തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ധനകാര്യം, അത് കൈകാര്യം ചെയ്യുന്നതിൻ്റെ കെടുകാര്യസ്ഥത നമുക്ക് എല്ലാവർക്കും അറിയാം. വീടുകളിൽ എത്തി നിൽക്കുകയാണ് പ്രശ്നങ്ങൾ. പെട്രോളിൻ്റെ വിലക്കയറ്റം വീടുകളിൽ എത്തി നിൽക്കുകയാണ്, ഗ്യാസിന്റെ വിലക്കയറ്റം അടുക്കളയിലെത്തി നിൽക്കുകയാണ് കാര്യങ്ങൾ.
ഇവിടെ ഓർമ്മിക്കുന്ന ഒരു കാര്യമുണ്ട്, തമിഴ്നാട്ടിൽ, ഞാനിപ്പോൾ തമിഴ്നാട്ടിലാണ്, തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് കഴിഞ്ഞുകൂടാൻ വേണ്ടി വരുന്ന പൈസ 30 രൂപയുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ 3 നേരത്തെ ആഹാരമാണ്. അതിന് ഗവൺമെന്റ് സഹായങ്ങൾ കൊടുക്കേണ്ട. അമ്മ ഉണവാലയം അമ്മ ആരംഭിച്ചതാണ്, ഇപ്പോഴും അത് നടപ്പാടുന്നുണ്ട്. അത് അടിസ്ഥാനപരമായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അതാണ് 95%. പക്ഷേ ഉദാസീനമായിട്ട് നടക്കുന്ന ആളുകൾ, മേലോട്ട് നോക്കി നടക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഗാന്ധി ചമ്പാരൻ കണ്ട പോലെ, അല്ലെങ്കിൽ നമ്മുടെ MGR വിശപ്പ് അറിഞ്ഞവനെ പോലെ, മറ്റുള്ളവരെയും വിശപ്പ് അറിയുകയാണ്. MGR പറഞ്ഞൊരു കാര്യമുണ്ട്, അണ്ണാതുരയുള്ള സമയത്ത് MGR പറഞ്ഞു, രാമചന്ദ്ര മീറ്റിംഗ് നീ വരണം. പറഞ്ഞു, എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല, ഞാൻ ഒന്നും പേശുമാട്ടെ, എനിക്ക് തെരിയാതെ, നീ വന്നാ മതി. ശരി, വന്നു. അണ്ണാതുരെ ഒരു ചെറിയ പ്രസംഗത്തിലൂടെ ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തിട്ട് അടുത്ത സെന്റൻസ് നിങ്ങളുടെ നടികർ MGR സംസാരിക്കുന്നതാണ്. MGR ആകെ വിഷണനായി. അങ്ങനെ സംസാരിക്കാൻ അറിയില്ല. ഏതായാലും ചെന്നു, ഉന്തിത്തള്ളിയോടെ കൊണ്ടു മൈക്കിന്റെ മുമ്പിൽ എത്തി നിർത്തി. അണ്ണാതുരെ പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പേശല് തരിയാത്, വാൾപ്പയറ്റ് തരും, കൊഞ്ച ഡാൻസ് തരും, കൊഞ്ച ആക്ടിങ് തരും, അതാ പേശല് തരിയാത്. ഇപ്പോ എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ, തമിഴ് മക്കൾക്ക് പശിക്കൂടാത്. അവളോ താൻ അദ്ദേഹം പറഞ്ഞു, വിശപ്പ് എന്താണെന്ന് എനിക്കറിയാം, തമിഴ് മക്കൾക്ക് വിശക്കാൻ പാടില്ല. പിന്നെ വോട്ടുകളിങ്ങനെ ഈ ഇടുക്കി ഡാം തുറന്നുവിട്ട പോലെയായിരുന്നു ഒഴുകി വരികയായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ ദുബായിയുടെ പോലെയോ അബുദാബിയുടെ പോലെയോ സൗദി അറേബ്യയുടെ പോലെയോ ലക്സംബർഗിനെ പോലെയോ സ്വീഡന്റെ പോലെയോ പണക്കാരുടെ നാടല്ല, പാവപ്പെട്ടവരുടെ നാടാണ്, കർഷകന്മാരുടെ നാടാണ്, ഖനിത്തൊഴിലാളികളുടെ നാടാണ്, പാമ്പാട്ടികളുടെ നാടാണ്. അവർക്ക് വേണ്ടത് എന്താ? ആഹാരം. അത് കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ നല്ലത്, വസ്ത്രം. അത് കഴിഞ്ഞാൽ കിട്ടിയാൽ വലിയ ഭാഗ്യം, ഒരു കൂര. അതില്ലെങ്കിലൊന്നും കുഴപ്പമില്ല, അവിടെ നിന്ന് കിടന്നുറങ്ങിക്കൂടും. പക്ഷേ ഇതൊന്നും കണക്കിലെടുക്കാതെ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ 1 ആകാൻ പോവുകയാണ്, ഞങ്ങളിപ്പോൾ 4 ആണ്, ഞങ്ങളിപ്പോൾ 3 ആണ്, ഇനി ഞങ്ങളുടെ മുമ്പിൽ അമേരിക്ക മാത്രമേ ഉള്ളൂ എന്നൊക്കെയും പറഞ്ഞ് പ്രൊപ്പഗാൻഡ അടിച്ച് ഇതിൻ്റെ സത്യസ്ഥിതികൾ മനസ്സിലാക്കാൻ തുടങ്ങിയോടുകൂടിയിട്ട് എല്ലാവരും ഉത്തരേന്ത്യക്കാരടക്കം, ദക്ഷിണേന്ത്യയിൽ കാലുകുത്താൻ പറ്റാതായി കഴിഞ്ഞു. കാരണം എന്താണ്? ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും ആഹാരത്തിന്റെ പേരിലും ധരിക്കുന്ന വസ്ത്രത്തിന്റെ പേരിലും കാണിച്ചിട്ടുള്ള നാടൻ ഭക്ഷണം പറഞ്ഞ തെമ്മാടിത്തരം. ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സംഭവിക്കാൻ പോകുന്നത്, ഈ ഇലക്ഷനിൽ സംഭവിക്കാൻ പോകുന്നത് അപകടമായിരിക്കും, വലിയൊരു ട്രാജഡി ആയിരിക്കും. BJP 400 സീറ്റ്, 420 എന്ന് പറയുന്ന കുറച്ചുകൂടി നല്ലത്. 420 എന്ന് പറഞ്ഞാൽ അർത്ഥം തെമ്മാടി എന്നർത്ഥം. തെമ്മാടിത്തം കാണിച്ച് നടക്കുന്നവൻ 420, 420 വകുപ്പ് നിങ്ങൾ നോക്കിയാൽ കാണാം. 400 അല്ല, 420. ഇപ്പൊ അതൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇപ്പൊ 400 പരിപാടി നിർത്തിവെച്ചു. 400 പോയിട്ട് 300 പോയിട്ട് 200 കിട്ടണേ, 200 കിട്ടണേ, ആ പ്രാർത്ഥനയാണ് ഇപ്പൊ BJP. അത്രയും വലിയൊരു സന്നിഗ്ധ ഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് BJP. ജോഡോ യാത്ര മനുഷ്യ മനസ്സിലുണ്ടാക്കി വെച്ചിട്ടുള്ള ഇന്ത്യ മുന്നണി മനുഷ്യ മനസ്സിലുണ്ടാക്കി വെച്ചിട്ടുള്ള രാഹുൽ ഗാന്ധി മനുഷ്യ മനസ്സിലുണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു തരളിതത്വം, അദ്ദേഹത്തിൻ്റെ ഒരു മൃദുത്വം, ആർക്കും അപ്രോച്ചബിളാണ്. 3-പീസ് സ്യൂട്ട് ധരിക്കുന്നില്ല, അനാവശ്യമായിട്ടുള്ള പ്രഖ്യാപനങ്ങളില്ല, കുത്തി നോവിക്കലുകളില്ല. അദ്ദേഹം പറഞ്ഞ് ഒരു വലിയൊരു കാര്യം, പണ്ട് അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ അമ്മ പറഞ്ഞു, ഗരീബി ഹട്ടാവോ, ദാരിദ്ര്യം അകറ്റുക, അതാണ് ഇന്ദിരാഗാന്ധി. ഇദ്ദേഹം പറഞ്ഞു, സ്നേഹത്തിന്റെ കടകൾ തുറക്കുക.
എന്നും പറയുന്നു സ്നേഹത്തിന്റെ കണകൾ തുറക്കുക, വെറുപ്പിന്റെ കണകൾ തുറക്കുന്ന നരേന്ദ്രമോദിക്കെതിരെ അതിനേക്കാൾ കഠിനമായിട്ട് വെറുപ്പിന്റെ കണകൾ തുറക്കാനല്ല പറഞ്ഞത്. കത്തി കാണിക്കുന്ന സമയത്ത് ഒരു സ്ട്രീറ്റ് ഫൈറ്റർ ചാൾസ് ബ്രോൺസൺ, ആ ചാൾസ് ബ്രോൺസന്റെ മുമ്പിൽ എന്തൊരു കാര്യം പറഞ്ഞ ഒരാള് ഇത്രയും മൂന്നര കത്തി എടുത്ത് കാണിച്ചു. ചാൾസ് ബ്രോൺസൺ നോക്കിയിരുന്നു, കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം പുറയുന്ന ഒരു സാധനം എടുത്തു, ഒന്നര മീറ്റർ നീളമുള്ള ഒരു സാധനം, അയാൾ പിന്നെ അവിടെ നിന്നില്ല, ഓടി. അതല്ല ചെയ്ത് അധർമ്മത്തിന്റെ മർമ്മം ഭേദിക്കാൻ അധർമ്മം, അതല്ല രാഹുൽ ഗാന്ധിയുടെ ശക്തി, അതായിരുന്നില്ല. അധർമ്മത്തിന്റെ മർമ്മം ഭേദിക്കാൻ ധർമ്മത്തിന്റെ ആയുധമെടുക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. സ്നേഹത്തിന്റെ കടകൾ തുറക്കാനാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെ തോൽക്കുകയായിരുന്നു, അവിടുന്ന് മുതൽക്ക് തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു നരേന്ദ്രമോദി. അദ്ദേഹം അത് മനസ്സിലാക്കുന്നുണ്ട്. എൻ ഡി എ സഖ്യം മാക്സിമം കിട്ടാൻ പോകുന്നത്, എൻ ഡി എ സഖ്യത്തിന് കിട്ടാൻ പോകുന്നത് 270 സീറ്റാണ് കിട്ടാൻ പോകുന്നത്. ഏതായാലും ഇത്തവണ ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് ഇന്ത്യയായിരിക്കും. ഉത്തരേന്ത്യയിലെ ബി ജെ പിക്ക് ഏറ്റവും കുറഞ്ഞത് 100 സീറ്റുകൾ നഷ്ടപ്പെടും. സാമ്പത്തികമായിട്ടുള്ള ദുരുപയോഗങ്ങൾ നമുക്കറിയാം, ബോണ്ട് പരിപാടി, അതിനെ വൈറ്റുവാഷ് ചെയ്യാൻ ഇവർ ശ്രമിച്ചത്. സാമൂഹിക ധ്രുവീകരണം, ഇപ്പൊ പറയുന്നു എന്റെ വീടിന്റെ അപ്പുറത്ത് മുസ്ലിമായിരുന്നു, നെഞ്ചുവേദനയുണ്ട് കേട്ടോ, മരുന്ന് കഴിക്കുക. എന്റെ വീട്ടിൽ ഇടതുവശത്തും വലതുവശത്തും മുമ്പിലും പിന്നിലും തിരിയക്കൂർന്ന മതപൂർണ്ണ മുസ്ലിങ്ങളായിരുന്നു. അടി മുതൽ മുടി വരെ ആർ എസ് എസ് പേര് നടക്കുന്ന ആളായി പറയുന്നത്, നുണ പച്ച നുണ കല്ല് വെച്ച നുണ. ഞാൻ എന്റെ വീട്ടിൽ ഈദ് ആഘോഷിക്കാറുണ്ട്, ആയിക്കോ ഈദ് ആഘോഷിച്ചോ, പക്ഷെ ഇത്ര ആളും നിങ്ങൾ ചെയ്തു വന്നത് ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. ഞങ്ങൾ ബക്രീദ് ആഘോഷിക്കാറുണ്ട്, ആഘോഷിച്ചോ ഇനിയും ആഘോഷിച്ചോ, പക്ഷെ ഇതുവരെ ചെയ്ത് വെച്ച കാര്യങ്ങൾ എല്ലാവരെയും ഓരോ തുരുത്തുകളിൽ കൊണ്ടിട്ടില്ലേടോ. മുസ്ലിമിന് ഹിന്ദുവിനെ കണ്ടുകൂടെ, ഹിന്ദുവിന് മുസ്ലിമിനെ കണ്ടുകൂടെ, ഒരു കൂട്ടം ആൾക്കാർ കാണാട്ടോ, എല്ലാ ഹിന്ദുക്കൾക്കും എല്ലാ മുസ്ലിങ്ങൾക്കല്ല പറയുന്നത്, ഹിന്ദുത്വവാദികൾ അതിനെ ഹിന്ദു എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയുള്ള സാമുദായിക ധ്രുവീകരണം ഈ കാര്യത്തില് നരേന്ദ്രമോദി ചെയ്തു വെച്ച കാര്യങ്ങൾ തിരിച്ചടിക്കും, അയാൾ കൈവിലങ്ങുകൾ അണിയും, നാട്ടുകാരുകൂടി ഉണ്ടാക്കുന്ന ശവപ്പെട്ടിയിൽ മലർന്നു കിടക്കേണ്ടി വരും. കർഷകരെതിരാണ്, യുവജനങ്ങളെതിരാണ്, ന്യൂനപക്ഷ സമുദായങ്ങൾ എല്ലാവരും എതിരാണ്. തിരിച്ചടി. ആരോ പറഞ്ഞ പോലെ കാണാൻ പോകുന്ന പൂരം എന്നാ വീണ്ടും നമ്മൾ ഇരുന്ന് പറയുന്നതെന്ന് ഒരു ഒരു അങ്ങനെ ഒരു ചൊല്ലുണ്ട്, പറയാതിരിക്കാൻ വയ്യ, പറയണം, അറിയണം. വരും വരായി എന്തെങ്കിലും ആകട്ടെ എന്നുള്ളതല്ല, പ്രാർത്ഥനയോടുകൂടിയിട്ടായി പറയുന്നത്. ജൂൺ 4 ദിവസമുണ്ടെങ്കിൽ മോഡി മലർന്നു കിടക്കും, ഇനി എന്ത് എന്നുള്ള ചോദ്യവുമായിട്ട്. ചെയ്തു വെച്ച എല്ലാ അകൃതങ്ങൾക്കും, സ്വയംകൃതമായിട്ടുള്ള എല്ലാ അനർത്ഥങ്ങൾക്കും ശിക്ഷയേറ്റുവാങ്ങിക്കൊണ്ട് മാത്രമേ മോഡി നിങ്ങൾക്ക് ഈ ഭാരതത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുള്ളൂ, ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുള്ളൂ. എവിടെ പോയാലും നിങ്ങളെ ഞങ്ങൾ സ്മരിക്കും കേട്ടോ. എന്തിന്റെ പേരിലാണ് മനസ്സിലായില്ലേ? സ്വയംകൃതമായിട്ടുള്ള അനർത്ഥങ്ങളുടെ പേരിൽ.